അങ്ങനത്തെ ഒരാളെ ഈ ഒരു വാചകം കാരണം അത് വെച്ച് ഒരുപാട് ടോൺ ചെയ്യുന്നത് മകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഒട്ടും സൂചിച്ചിട്ടില്ല. നമസ്കാരം. നിങ്ങൾ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ വിവാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്? സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ചോദിക്കുന്നതാണിത്. അച്ഛൻ, സുരേഷ് ഗോപി എന്ത് ചെയ്താലും ചില ആളുകൾ അത് രാഷ്ട്രീയമായി കാണുന്നു, ചിലർക്ക് അത് വിവാദങ്ങൾ ഉണ്ടാക്കുവാനുള്ള ഒരു വിഷയമായി എടുക്കുന്നു, ചിലർ അത് വിവാദങ്ങൾ ഉണ്ടാക്കുവാനുള്ള വിഷയമായി മാറ്റിയെടുക്കുന്നു. രാഷ്ട്രീയമായി അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ അദ്ദേഹം ചെയ്യുന്ന നന്മകൾ ഒരു കാരണവശാലും കാണുന്നില്ല എന്നുള്ളതാണ് ഗോകുൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ സുരേഷ് ഗോപിക്ക് എതിരെ നടക്കുന്ന ഗൂഢ നീക്കങ്ങൾക്കെതിരെ പ്രതികരിക്കുകയായിരുന്നു ഗോകുൽ. തന്റെ അച്ഛൻ എന്ന രീതിയിൽ സുരേഷ് ഗോപി എന്തെല്ലാം ചെയ്യും ചെയ്യില്ല എന്ന് തനിക്ക് വ്യക്തമായി അറിയാം. അദ്ദേഹത്തെ സമൂഹത്തിൽ താറടിച്ച് കാണിക്കുവാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ നടക്കുന്നുണ്ട്. അവരോടൊന്നും ഞാൻ ഈ അവസരത്തിൽ അവർ പ്രതികരിക്കുന്ന രീതിയിൽ, അതായത് അവർ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനോട് പെരുമാറുന്ന രീതിയിൽ അവരുടെ പ്രതികരണങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല എന്നാണ് ഇപ്പോൾ ഗോകുൽ സുരേഷ് പറഞ്ഞത്. മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗോകുൽ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇന്ന് അച്ഛനെ സോഷ്യൽ മീഡിയയിലൂടെ വിമർശിക്കുന്ന ആളുകൾ മുൻപ് കണ്ണൂരിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് HIV ബാധിതരായ രണ്ട് കുട്ടികളുണ്ടായിരുന്നു. അവരെ സ്കൂളിൽ മറ്റു കുട്ടികൾക്കൊപ്പം പഠിപ്പിക്കുവാനായി മറ്റു മാതാപിതാക്കൾ ഒരു കാരണവശാലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഈ വിവരം മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ സുരേഷ് ഗോപി കണ്ണൂരിലെത്തുകയും ഈ കുട്ടികളുമായി, അതായത് HIV പോസിറ്റീവ് ആണ് എന്ന് സ്ഥിരീകരിച്ച രണ്ട് കുട്ടികളുമായി അവർ പഠിച്ചിരുന്ന സ്കൂളിലെത്തുന്നു. സ്കൂളിൽ അധ്യാപകരുടെയും മറ്റു രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും മുന്നിൽ വെച്ച് സുരേഷ് ഗോപി ഈ രണ്ട് കുട്ടികളുടെയും കവിളിൽ മാറി മാറി ചുംബിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, HIV ബാധിതരായ ആളുകളെ നമ്മൾ സ്പർശിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ അവരുമായി ഇടപഴകുന്നതിലൂടെയോ ഒരു കാരണവശാലും നമുക്ക് ഈ രോഗം വരുന്നതല്ല. ഇത് തീർത്തും രക്തം കൈമാറുന്നതിലൂടെ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലൂടെ മാത്രം പകരുന്ന ഒരു അസുഖമാണ്. ഈ കൊച്ചുകുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുന്നത് വഴി നമ്മുടെ മറ്റു കുട്ടികൾക്ക് ഒരു കാരണവശാലും ഇവരിൽ നിന്ന് അസുഖം മാറില്ല. അവരുടെ കൂടെ ഇരുന്ന് പഠിക്കുന്നത് കൊണ്ടോ അവരുടെ പാത്രത്തിൽ നിന്ന് ഭക്ഷണം പങ്കിട്ട് കഴിക്കുന്നത് കൊണ്ടോ ഒന്നും ഒരു കാരണവശാലും HIV ഒരു കുട്ടികളിലേക്കും പകരില്ല എന്നുള്ള വലിയൊരു സന്ദേശം നൽകിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് ആ കുട്ടികൾക്ക്, അതായത് HIV ബാധിതരായ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കുവാനുള്ള ഒരു അവസരം കൊടുക്കുകയുണ്ടായി, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് അതിനുള്ളൊരു അവസരം സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് നേടിക്കൊടുക്കുകയുണ്ടായി. ഇത് 10-15 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു കാര്യം തന്നെയാണ്. അന്ന് സോഷ്യൽ മീഡിയ ഇത്ര കണ്ട് സജീവമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന് അദ്ദേഹത്തെ ഇവർ ക്രൂശിച്ചില്ല എന്നാണ് ഗോകുൽ ഇപ്പോൾ പറയുന്നത്. അന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്ര കണ്ട് പ്രചുര പ്രചാരത്തിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും സുരേഷ് ഗോപി മറ്റെന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ കരുതിക്കൂട്ടി ചെയ്തത് എന്ന് ഇന്നിപ്പോൾ അദ്ദേഹത്തിനെതിരെ വാളുമായി, വിമർശനങ്ങളുടെ വാളുമായി ഇറങ്ങിത്തിരിച്ചിരുന്നവർ അന്ന് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിലൂടെ വലിച്ചു കീറിയേനെ എന്ന് തന്നെയാണ് ഇപ്പോൾ ഗോകുൽ സുരേഷ് പറഞ്ഞത്. എന്തുതന്നെയായാലും രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണാനും വ്യക്തിപരമായി ഒരാൾ ചെയ്യുന്ന നന്മകളെ നന്മയായി കാണാനും സാധിക്കാത്ത കാലത്തോളം നമുക്ക് മറ്റു മനുഷ്യരെ ഒരു കാരണവശാലും സ്വീകരിക്കാൻ സാധിക്കുന്നില്ല, മനുഷ്യരുടെ നന്മകൾ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഗൂഗിൾ പറഞ്ഞതിനർത്ഥം. അച്ഛന് ചില നന്മകൾ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് തന്റെ കൂടെ നിൽക്കുന്ന ആളുകൾക്ക്, തന്റെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് ചെയ്യണം എന്ന് അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അത് അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയല്ല അദ്ദേഹം അത് ചെയ്യുന്നത് എന്ന് ഞങ്ങൾ വീട്ടുകാർക്കും മകൻ എന്ന രീതിയിൽ എനിക്കും കൃത്യമായ ബോധ്യമുണ്ട്. അച്ഛൻ എന്തെല്ലാം ചെയ്യും ചെയ്യില്ല എന്നും എനിക്ക് തീർത്തും തിരിച്ചറിയാം. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ പേര് നേടുവാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൂട്ടുന്നു എന്ന് പറയുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര നടനാണ്. ഇത്തരം കാര്യങ്ങളിലൂടെ വേണമോ അദ്ദേഹത്തിന് പേര് നേടാൻ എന്ന് തന്നെയാണ് ഗോകുൽ സുരേഷ് പറയാതെ പറഞ്ഞു വയ്ക്കുന്നത്. എന്തുതന്നെയായാലും സുരേഷ് ഗോപിക്ക് എതിരെ നടക്കുന്ന, അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ രാഷ്ട്രീയമായി തേജോവധം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സുരേഷ് ഗോപിക്കെതിരെ വിമർശനങ്ങൾ ഉയർത്തിവിടുന്നവർക്ക് അതേ നാണയത്തിൽ മറുപടി പറയുവാൻ താൻ ഒരു കാരണവശാലും തയ്യാറല്ല. തന്റെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ അപ്പോൾ അതിന് മറുപടി കൊടുക്കേണ്ടതായ ഒരവസരം വരികയാണെങ്കിൽ തീർച്ചയായും ഞാൻ അപ്പോൾ അതിനെക്കുറിച്ച് അപ്പോൾ ചിന്തിക്കുന്നതായിരിക്കും, അപ്പോൾ സമയാനുസൃതമായി മറുപടി കൊടുക്കുന്നതായിരിക്കും എന്ന് തന്നെയാണ് ഗോകുൽ ഈ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ഒരു പൊതുപ്രവർത്തകൻ എന്നതിലുപരി സാമൂഹ്യ മനസാക്ഷിക്ക് നിരക്കുന്നതല്ലാത്ത രീതിയിൽ ഒരു കാരണവശാലും അദ്ദേഹം ഇന്നേ വരെ പെരുമാറിയിട്ടില്ല എന്ന് തന്നെയാണ് ഗോകുൽ പറയുന്നത്.
സുരേഷ് ഗോപിക്ക് എതിരെയുണ്ടായ സ്ത്രീ ലൈംഗിക പീഡന വിവാദവും അതിനെ തുടർന്നുണ്ടായ പുകലുകളെ കുറിച്ചുമെല്ലാമാണ് ഗോകുൽ സംസാരിച്ചത്. അച്ഛൻ എന്ത് ചെയ്യും ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയാം, നാട്ടുകാർക്കും അറിയാം. കേരളത്തിലെ ആബാലവൃദ്ധം സഹോദരിമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും അച്ഛന്റെ ചെയ്തികളെ കുറിച്ച് അറിയാം. അതുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അച്ഛനൊരു യോഗ്യതാ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതിന്റെ ആവശ്യകത ഏതുമില്ല എന്ന് തന്നെയാണ് ഗോകുൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലെ ആബാലവൃദ്ധം സ്ത്രീജനങ്ങൾക്കും അച്ഛനെ അറിയാം. അച്ഛൻ ഒരു തരത്തിലും ഒരാളോട് മോശമായി പെരുമാറില്ല എന്ന് കേരളത്തിന്റെ മനസാക്ഷിക്ക് അറിയാം. മനസാക്ഷിക്ക് നിരക്കാത്ത ഒന്നും തന്നെ അച്ഛൻ ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഞങ്ങൾ മക്കളെ സ്നേഹിക്കുന്നത് പോലെ തന്നെയാണ് അച്ഛൻ ഏത് കുട്ടികളെയും സ്നേഹിക്കുന്നത് എന്നുള്ളതാണ് അച്ഛന്റെ പ്രവൃത്തിയിൽ നിന്ന് പലപ്പോഴും തനിക്ക് ബോധ്യമായിട്ടുള്ളത് എന്നാണ് ഗോകുൽ സുരേഷ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള സ്ത്രീ ലൈംഗിക വിവാദ കേസുകൾ ഉൾപ്പെടെ സുരേഷ് ഗോപിയുടെ കുടുംബം ഒരു കാരണവശാലും വ്യാകുലപ്പെടുന്നില്ല. സുരേഷ് ഗോപിയുടെ കുടുംബം ഇതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തന്നെ തള്ളിക്കളയുന്നു എന്ന് തന്നെയാണ് ഗോകുലിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒരു കാരണവശാലും സുരേഷ് ഗോപിയുടെ കുടുംബത്തെ ഇത്തരം യാതൊരു പ്രശ്നങ്ങളും ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഗോകുലിന്റെ ഈ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. എന്താണെന്ന് എനിക്കറിയാം, പുള്ളിയുടെ കപ്പാസിറ്റി എന്താണെന്ന് എനിക്കറിയാം, പുള്ളി എന്തൊക്കെ ചെയ്യുമെന്നും ചെയ്യില്ല എന്നും എനിക്കറിയാം. അപ്പം അങ്ങനത്തെ ഒരാളെ ഈ ഒരു വാചകം കാരണം അത് വെച്ച് ഒരുപാട് ടോണ്ട് ചെയ്യുന്നത് മകനെന്നുള്ള നിലയിൽ എനിക്കൊട്ടും സൂചിച്ചിട്ടില്ല.